നമസ്കാരം. കുക്കറി ഷോയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്ന് പറഞ്ഞ കോഴിക്കറിയാണ്. കോഴിക്കറി നിങ്ങള് പ്രേക്ഷകരുടെ ഒരുപാട് കത്തുകൾ എനിക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ട് പ്രൊഡ്യൂസർ സാറോട് ഞാൻ വേണ്ട വേണ്ട എന്ന് ഒരുപാട് തവണ പറഞ്ഞതാണ്. പക്ഷെ പ്രേക്ഷകരുടെ നിർബന്ധം കാരണം എന്റെ വീട്ടിലും മൂന്ന് കോഴിയുണ്ട്. അപ്പോ അവരെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്കത് ഉണ്ടാക്കും പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ശ്രമിക്കാം. അപ്പോ ആദ്യം നമുക്ക് കോഴിയെ മേടിക്കണം. കോഴിയെ മേടിക്കാൻ കോഴിക്കട പോണം. അപ്പോ നമ്മൾ കോഴിക്കട പോയി ഒരു കോഴിനെ അറുത്ത് മേടിക്കണം. ഒരു കോഴിക്കട ഒന്ന് മേടിക്കുന്നത് നല്ലത്, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് അതിന് പറ്റില്ല. അപ്പൊ കോഴിക്കടയിൽ നിന്ന് കോഴിനെ മേടിച്ച് നമ്മള് തിരിച്ചു കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം, നമുക്ക് കോഴിനെ മാറ്റി വെക്കാം. കോഴിക്കറി ഉണ്ടാക്കാൻ ഇവൾ ഇത്ര കിടന്ന് മോങ്ങുന്നത് എന്തിനാ? അല്ല ചാക്കോച്ച, ഇതൊക്കെ ആസ്വദിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? നമ്മള് കോഴീനെ അങ്ങോട്ട് എടുക്കണം. തക്കുളു പൊട്ടൻ അവനെ തൊടുകണ്ടില്ലേ? എന്നിട്ടുണ്ടല്ലോ ഇവനെ ഈ കൈയിലിട്ട് മുറിച്ച് മുറിച്ച് പയ്യേ, അയ്യോ കൈ മുറിഞ്ഞു. എന്നിട്ടുണ്ടല്ലോ നമുക്കിനി ഇൻഗ്രീഡിയൻസിലേട്ട് കടക്കാം. ഇനി സവാള എടുക്കണേ. ഈ സവാള അരിക്കുമ്പോ ഒരു കാര്യം ആലോചിക്കണം, നമ്മുടെ കണ്ണ് നിറഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ നമ്മള് കണ്ണടച്ച് വേണം മുറിക്കാനായിട്ട്. ഇനി പച്ചമുളക് എടുക്കണേ. പച്ചമുളക് ഓ, അത് കഴിഞ്ഞ പിന്നെ ഒരു സാധനം ഉണ്ട്, ഇത് ഞാൻ പറയില്ല, പാട്ട് പാടിത്തരാം. ഇഞ്ചേട് പഴക ഇഞ്ചി. അത് കഴിഞ്ഞാലുണ്ടല്ലോ മഞ്ഞൾ സീതക മഞ്ഞപ്പൊടി. ഇനിയും സാധനങ്ങളുണ്ട്. ഒരേപ്പടം കാണുന്ന ലാഘവത്തോടെ ഉണ്ടാക്കാനുള്ളതല്ല കോഴിക്കറി. ആയുധം വെച്ചും തീ വെച്ചുമുള്ള കളിയാ. ഒറ്റ വെട്ടിനു കൊന്ന കോഴി കഷ്ണം കഷ്ണമാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ? അതവിടെ മാറ്റി വെക്കുക. എന്നിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ചരച്ചരച്ചരച്ച് ഇതിന്റെ മേത്ത് തേച്ച് പിടിപ്പിക്കുക. നന്നായി തേക്കണം. തേച്ച് 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 അവിടെ മാറ്റി വെക്കുക. ഇനി ചീനച്ചട്ടി. സാദാ ചീനച്ചട്ടിങ്ങാനും എടുത്താൽ നോൺ സ്റ്റിക്ക് തന്നെ വേണം. എണ്ണ ചെലവാകത്തില്ല ഓർത്തോ. എണ്ണ ചെലവാ എന്ന് പറഞ്ഞ് കെട്ടിയോം വന്ന് വഴക്കു പറഞ്ഞ എന്നെയൊന്നും പറഞ്ഞേക്കരുത്. കേട്ടല്ലോ, ചീനച്ചട്ടി എടുത്തു വച്ചല്ലോ. ഇനി എണ്ണ വേണ്ട. ഈ കോഴി എല്ലാം കൂടെ പെരട്ടി വച്ചിരിക്കുന്ന ഈ കോഴി അതിലോട്ടിടുക. ഇത്രക്കായ സ്ഥിതിക്ക് ഇനിയിപ്പോ നമുക്ക് ചെയ്യാനുള്ളത് പറഞ്ഞ ഇത്തിരി ഉപ്പിടണം. ഉപ്പെന്ന് പറയുമ്പോ നിങ്ങൾ എത്ര വേണച്ചോ, പക്ഷെ എന്റെ കോഴിക്കറിയില് ഇത്തിരി ഉപ്പ് മതി. ഉപ്പ് മാത്രം ഇട്ടാ മതിയോ മസാല പിന്നെ ചേർക്കണ്ടേ? ഇതങ്ങോട്ട് ഓപ്പൺ ചെയ്തിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ മസാല അങ്ങോട്ട് ഇടണം. ണ്ടല്ലോ അതങ്ങോട്ട് ഇങ്ങനെ ഇളക്കണം. ആവശ്യമില്ലാതെ കൂടുതൽ ഇളക്കിയാല് അതിന്റെ ആവശ്യമില്ല, ഇളക്കണ്ട കാര്യമില്ല. ചീനച്ചട്ടി മൂടി അങ്ങ് വെച്ചാ മതി. ആവി കൊണ്ട് അതങ്ങ് വെന്തോളും. കോഴി തിളച്ചു മറിയുന്ന കാണാൻ എന്ത് രസാ. സാറ്
എന്നെ വിളിക്കോ പ്ലീസ്. ഇതുപോലുള്ളവരെയൊക്കെ സിനിമയില് വിളിച്ചാലുണ്ടല്ലോ, ആ സിനിമ രണ്ടു കൊല്ലം എടുക്കും ഇളക്കി ഇളക്കി കോഴിക്കറി ഉണ്ടാക്കാൻ. അതുകൊണ്ട് അധികം താമസിക്കണ്ട, തിളച്ചു വാങ്ങിയ കോഴി മാറ്റി പ്രൊഡ്യൂസേഴ്സിനോടൊന്ന് കട്ട് ചെയ്യാൻ പറ്റുമോ, എന്നെ കൂടെ ചെയ്യാൻ പറ്റുമോ എനിക്ക് തോന്നിയില്ല. പറ്റില്ലല്ലേ, ഇവളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലായിരിക്കാം, പക്ഷെ എന്നെ കൊണ്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റും. കോഴിക്കറി തിളച്ചു വന്നു കഴിഞ്ഞു, റെഡി ആയെന്ന് തോന്നുന്നു. ഇനി ഇതിനെ നമ്മള് ഗാർണിഷ് ചെയ്യണം. അതിന് വേണ്ടി അധികം വെച്ചു താമസിപ്പിക്കണ്ട, എല്ലാവരുടെയും പ്ലേറ്റിലോട്ട് നേരത്തെ നേരത്തെ അങ്ങ് വിളമ്പ, ചോറായാലും കപ്പയായാലും ചപ്പാത്തി ആയാലും അങ്ങ് അടിച്ചു വിടാം. ഇനി എങ്കിലും നിങ്ങളുടെ കോഴിക്കറിയെ കുറ്റം പറഞ്ഞാൽ ഒന്നും നോക്കണ്ട, കുനിച്ചു നിർത്തി കൂമ്പിനിട്ട് രണ്ടെണ്ണം കൊടുത്തിട്ട് അണ്ണാക്കിലോട്ട് അങ്ങ് തിരുകി 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 കൊടുക്കണം. ഇത്തിരി മനുഷ്യത്വം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കോഴിക്കറി തൊടില്ല. ഉടുപ്പ് അതിനൊരു ജീവനുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാരും ഓർക്കണം, അതൊരു ജീവിയാണ്. അത് എന്ത് ജീവിയായാലും നമ്മളും ജീവികളല്ലേ, നമുക്കും ഇല്ല വികാരങ്ങൾ, അത് മനസ്സിലാക്കണ്ടേ. ഇനി ഈ കോഴിക്കറി ഉണ്ടാക്കിയത് ആരെങ്കിലും വീട്ടിലുണ്ടാക്കിയില്ലെങ്കില് എന്റെ സ്വഭാവം എന്റെ സമയം മെനക്കെട്ടിട്ടാണ് നിങ്ങൾക്കൊക്കെ ഓരോന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. ആരെങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിലുണ്ടല്ലോ.